ഇവിടെ ചെറിയ പോവാൻ വേണ്ടിട്ടുണ്ട് അയ്യോ ഇത് ഭയങ്കര ചൂടാ ഇത് നമ്മള് ഇവിടെ വെച്ചത് ഇവിടെ വെച്ചത് ഭയങ്കര ചൂട് നോക്ക ഓൾക്കാരുടെ ഉള്ളില് ഞാവ് തിളച്ചോണ്ടിരിക്കണം ഞാവ് തിളച്ചോണ്ടിരിക്കണം ആ ശബ്ദമാണ് നമുക്ക് കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടാ ഇത് സംഭവം ഭയങ്കരമായ സംഭവമാണ് അതൊന്നും വെള്ളം തിളക്കാൻ നോക്കി അവിടെ ചൂടുവെള്ളം തിളക്കണം ഓൾക്കാൻ അടിയിൽ ലാവ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂടുവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കാണുന്നത് അപ്പൊ നമ്മള് ഫൈനലി നമ്മൾ കോഴിമുട്ട പൊരിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അഗ്നിപർവ്വതത്തിൽ കോഴിമുട്ട പൊരിക്കലാണ് അപ്പൊ സംഭവം എന്നറിയോ നമ്മള് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത എന്ന് പറഞ്ഞ സ്ഥലം ജക്കാർത്ത എന്ന് പറയുന്ന സിറ്റിയുടെ അടുത്തായിട്ട് ബന്ധു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു ആക്റ്റീവ് വോൾക്കാനുണ്ട് വെറും ആക്റ്റീവ് വോൾക്കാനോ അല്ല ഇത് പലതവണ പൊട്ടിത്തെറിച്ച ഒരു വോൾക്കാനമാണ് ഇപ്പോഴും അത് ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ അഗ്നിപർവ്വതത്തിനകത്ത് നമ്മൾ കോഴിമുട്ട ഒരുക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പൊ യാസിനെ വാ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വ്ലോഗൊക്കെ യാസിന്റെ ചാനലിലുണ്ട് നമ്മുടെ ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ ഡിലേ ആയിരിക്കും യാസിൻ ഡെയിലി വ്ലോഗറാണ് അപ്പോ ഈ ഇതിന്റെ പേരെന്താണ് തങ്കുവാൻ പറാവു എന്നാണ് ഈ സ്ഥലത്തിന്റെ അല്ലെ ഈ വോൾക്കാനന്റെ പേര് അപ്പൊ നമ്മൾ വോൾക്കാനന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ക്രിയേറ്റർ എന്നാ വിളിക്കുക ക്രിയേറ്റർ അല്ലേ ഈ സ്ഥലത്തിന് അല്ലേ അപ്പൊ ഇത് വമ്പ സംഭവം കേട്ടാ അപ്പൊ ഈ വോൾക്കാനുണ്ടല്ലോ ഈ സംഭവം 2019 വരെ ലാസ്റ്റ് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയും പൊട്ടാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു വോൾക്കാനമാണ് ഭയങ്കര മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് എപ്പോ വേണേലും എന്ത് വേണേലും സംഭവിക്കാം നമ്മൾ പോണതിന് മുന്നേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകണം ഒന്നും സംഭവിക്കാതിരിക്കില്ല കാര്യം എന്തറിയോ ഇങ്ങനെ എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഇതിന് അഗാധങ്ങൾ ഉണ്ടാവും എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് പല രാജ്യങ്ങളിലേക്ക് ഇതിന് അഗാധങ്ങൾ ഉണ്ടാവും അപ്പോൾ എവിടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇവിടെ ആക്റ്റീവ് വോൾക്കാനോ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന 4-5 വോൾക്കാനോസ് ഉണ്ട് അല്ലേ അതിലെ ഒരു വ്യത്യസ്തമായ വോൾക്കാനോ എല്ലാം ഡിഫറൻറ്റാണ് ഡിഫറൻറ്റ് സ്റ്റൈലാണ് പല സംഭവങ്ങളാണ് അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇന്തോനേഷ്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായി തീർച്ചയായിട്ടും നിങ്ങൾ വോൾക്കാനുകളൊക്കെ വിസിറ്റ് ചെയ്യണം പല അനുഭവങ്ങളും നമുക്ക് ഇതിനകത്ത് അതെ നമ്മുടെ ഇന്ത്യയിലില്ലല്ലോ വോൾക്കാനോ എവിടെയും വരാതിരിക്കട്ടെ ഭയങ്കര ഡേഞ്ചറാണ് ഇതിന് പുകയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര സ്മെല്ലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെയും നമുക്ക് നിൽക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് മനസ്സിലായി ഈ സാധനത്തിന്റെ സ്മെല്ലാണ് ഈ എന്താണ് കോഴിമുട്ട പോയി തന്നെ കോഴിമുട്ടുള്ള സ്മെല്ലാണ് അപ്പൊ നമുക്ക് നേര് വോൾക്കാനോയിലേക്ക് പോകും അതാണ് പോകണമെന്നല്ല ഇതൊക്കെ സംഭവം ഇതിന്റെ അവശിഷ്ടങ്ങൾ ബാക്കിയാണ് കേട്ടാ അപ്പൊ നമുക്ക് നേരെ അവിടെ പോയി നോക്കാം അപ്പൊ നമ്മള് വോൾക്കാനോന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പുക എങ്ങനെ കാണാം മുകളിൽ പോകുന്നുണ്ടാ പോക ഓ മോനേതാ ആക്റ്റീവ് ആണെന്നുണ്ട ആ സാധനത്തിനകത്തുനിന്നാണ് ഈ വോൾക്കാനോ പൊട്ടി വരുന്നുണ്ടാ ഇതാ പോകുന്നോണ്ടിരിക്കണ്ടാ ഇതവിടെയൊക്കെ തിളക്കണ വെള്ളമൊക്കെയാണ് ഇതാണ്ടാ ഇത് തിളക്കണ വെള്ളമാണ് ഇതവിടെയും പോഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോ വേണേലും ഇത് പൊട്ടാന്നുള്ളതാണ് ഇതാ പോകാൻ നോക്കിയേ ഓ ഇത് ഭീകരമായ സംഭവം തന്നെ കേട്ടാ നമുക്ക് ഭയങ്കര സ്മെല്ല് ഇതാണ്ടാ ഇതാണ് അതിന്റെ കറക്റ്റ് പോയിന്റ് ഇതിവിടെ അപ്പുറത്ത് ഒരു തടാകം പോലെ ഒരു സംഭവം സ്ഥിതി ഉണ്ട് ഇതാ അത് തിളക്കണ വെള്ളമാണെന്നാ പറഞ്ഞത് ഇത് ഭയങ്കര സംഭവം ഉണ്ടത് ഇവിടെ നമ്മൾ ഓരോ വോൾക്കാനവും അല്ലെങ്കിൽ ഓരോ അഗ്നിപർവ്വതം പൊട്ടിയും നമ്മൾ കാണുമ്പോഴും നമുക്ക് വല്ലാത്ത സങ്കടമാണ് ഉണ്ടാകുന്നത് കാരണം ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ വോൾക്കാനോസ് ആണ് ഇതൊക്കെ അത് എങ്ങനെ അവിടെ വെള്ളം എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് വെള്ളം പക്ഷെ വെള്ളമല്ല അത് എന്തൊരു സംഭവമാണ് വെള്ളമല്ലാതെ തോന്നുന്നു എന്തോ ഒരു സംഭവം ഒരു നീല കളറാണ് നീല കളറിൽ എന്തോ സംഭവമാണ് ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നീരായി പോകുന്നുണ്ട് ക്യാമറയിൽ എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നീരായി പോകുന്നുണ്ട് ഇത് പിന്നെ എപ്പോൾ വേണേലും പൊട്ടാവുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കേണ്ടതാണ്ടാ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതെങ്ങനെ ഈ പ്രതിഭാസം ഉണ്ടാകണമെന്നുള്ളത് നമുക്കറിയില്ല ഇത് നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചാണ് പക്ഷേ എനിക്ക് സംഭവങ്ങളൊക്കെ മറന്നുപോയി ഡീറ്റെയിലായി പറഞ്ഞു തരാൻ നമുക്ക് അറിയില്ല ഞാൻ നിങ്ങളെ കാണിക്കാം ഇതൊക്കെ ഒരു അനുഭവമായിട്ട് എടുത്തിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കൂടുതലും ഈ നാട്ടുകാരാണ് ഇവർക്ക് തന്നെ ഇവരെന്നെ അത് കണ്ടിട്ടില്ല തോന്നുന്നുണ്ടാ ഇഷ്ടം പോലെ ആളുകളാണ് വന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും പരിപാടികളും മാറ്റും പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ സംഭവം കാണാൻ നല്ലൊരു ഇതുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ക്യാമറയിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ആഴവും കാര്യങ്ങളും നമ്മൾ മനസ്സിലാകണില്ല ഒരു ഭീകരാവസ്ഥയാണ് ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത് ഇത് നമുക്ക് തന്നെ പേടിയായി പോകും ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളതേ ശരിക്കും ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് വരെ തോന്നിപ്പോവും പക്ഷെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് സംഭവം കേട്ടാ അപ്പൊ നമ്മളിനി അടുത്ത് ഈ വോൾക്കാനോയിൽ കോഴിമുട്ട പൊരിക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അപ്പൊ ഇതാണ്
ഇവിടുത്തെ വോൾക്കാനോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി പല ബുദ്ധിമുട്ടുകളും ആളുകൾക്ക് സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത വോൾക്കാനിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ ഇനി പോണതാണ് നമ്മുടെ പരിപാടി ഉള്ളത് കോഴിമുട്ട പൊരിക്കൽ. പുഴുങ്ങലല്ലേ, പുഴുങ്ങ പൊരിക്കുക എന്താണെന്ന് പറഞ്ഞാൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് മാസ്ക് ഇട്ടാണ് ഇരിക്കുന്നത്. ഈ ഇത് ഈ സംഭവം ശ്വസിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അല്ലേ, ഒരു ചെറിയൊരു ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് സ്ത്രീകളൊക്കെ മാസ്ക്, നമ്മളിതില് എന്താണ് തീന്ന് പൊരുത്തുക. ആ അതെ അതെ, ഇതൊരു ഒരു ഒരു വൃത്തികെട്ട സ്മെല്ലാണ് സൾഫറിൻ്റെ. അപ്പൊ മാസ്ക് ഇട്ട മാസ്ക് ഇട്ട് വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കടകളും ഇവിടുത്തെ ഇന്തോനേഷ്യൻ സ്റ്റൈലിലുള്ള കുറച്ച് സാധനങ്ങളും അതും ഇതൊക്കെ കിട്ടും കേട്ടാ. നല്ല രസമുണ്ട് കാണാൻ സംഭവം. ഷൊട്ടർ സാധനങ്ങൾ, ബാഗുകൾ, നൂലുകൊണ്ട് പണിത ബാഗുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മള് വോൾക്കാനോ അഗ്നിപർവ്വതത്തിൽ കോഴിമുട്ടൽ വിടാൻ വേണ്ടി നമ്മള് ആ മലന്റെ മുകളിൽനിന്ന് താഴെ കിറങ്ങണം അല്ലേ. ഇവിടെ വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്, വേറെ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരിൽ താഴെ പോയിട്ട് എന്ത് സംഭവം നോക്കാം. അപ്പൊ നമ്മൾ മുട്ട വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 10 മുട്ട ഇന്ന് മൊത്തം മുട്ട കച്ചവടം, ഇവിടെ മുട്ട പൊരിക്കണം ഇവിടെ. അവരെന്തെങ്കിലും നമ്മുടെ ഭാഷ മനസ്സിലാണല്ലോ ചിങ്കത്തിന്. അപ്പൊ നമ്മള് 10 മുട്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ഇതാണാ 10 മുട്ട. ഇത് നേരെ പുഴുങ്ങല്ല, കവറിൽ കെട്ടിയിട്ടാണ് ശരിക്കും പുഴുങ്ങ അല്ലേ. കവറിൽ കെട്ടി ഒരു കയർ കെട്ടി വെച്ചിട്ട് ഒരു ഓട്ടയൊക്കെ ഇട്ടിട്ടാണ് പുഴുങ്ങണത്. അപ്പോ നമുക്ക് ആ അവിടെ പോയി കാണാം. അപ്പൊ നമ്മളങ്ങനെ നടന്ന് 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 വോൾക്കാനിന്റെ അടുത്തെത്തിന്റെ പോകരുണ്ട് എവിടെയും. അപ്പൊ ഇവിടെയാണ് നമ്മൾ കോഴിമുട്ട ചൂടാനായി പോകണം. ഇവിടെ ആളുകൾ കാണണ്ട, കുഞ്ഞു കുഞ്ഞു കുഞ്ഞുവാന്ന്. അപ്പൊ നമുക്ക് താഴെ വരെ എത്തണം. ഇവിടെ അങ്ങനെ മുഴുവൻ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും താഴെ പോവാം. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ട് കേട്ടാ. ഇത് സംഭവം ഭയങ്കരമായ സംഭവമാണ്. അതൊന്ന് വെള്ളം തിളക്കുന്നത് അവിടെ ചൂടുവെള്ളം തിളക്കണം. വോൾക്കാൻ അടിയിൽ ലാവ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൂടുവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കാണുന്നത്. അതിന്റെ തൊട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് താഴെ പോകുന്നത് അല്ലേ. ഇത് ഭീകരമായ അന്തരീക്ഷമാണ് കേട്ടാ. അപ്പൊ നമ്മൾ അങ്ങനെ അതിനടുത്തെത്തി. നടക്കാൻ കുറെ ഉണ്ട് കേട്ടാ. ഇപ്പൊ 1500 മീറ്റർ എന്നാ പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മള് പറ്റിച്ചു നടന്ന് 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 ആളുടെ ഊപ്പാളി. അയ്യോ ഇത് കൊല്ലം ഇത് കുഴപ്പമില്ല. ഒന്നും കൈ വെള്ളത്തിൽ ഇടാൻ പറ്റുന്ന ചൂട് എത്രയോ കൈ ഇടാൻ പറ്റുന്ന ചൂടാണ്. 20 ഡിഗ്രി, അത് 20 ഡിഗ്രി സംഭവമാണ്. ഇനി ഇതിന് മുകളിലേക്കാണ് നമ്മള് അടുത്തത്. അപ്പൊ നമ്മള് ഫയലിൽ നിന്ന് നമ്മള് കോഴിമുട്ട പൊരിക്കാൻ വേണ്ടി പോവാണ്. കോഴിക്കാരുടെ ഉള്ളില് ജാവം തിളച്ചുകൊണ്ടിരിക്കണം. ജാവം തിളച്ചുകൊണ്ടിരിക്കണ ആ ശബ്ദമാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഭീകരമുണ്ട്. നമ്മള് നിർത്തിപ്പോണ്ടെന്ന് കണ്ടു വരും. ഇതിലാണ് നമ്മള് കോഴിമുട്ട പൊരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ കോഴിമുട്ട കവറില് വേണ്ട സാധനതാ. കോഴിമുട്ട കവറിലിട്ടിട്ട് ഒരു 5-6 തുളയെ ഇട്ടിട്ടുണ്ട്. അതാണ് കോട്ടയിട്ടുള്ളതാ. ഇനി ഇത് കെട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റട്ടാ. വെള്ളം ഇതിൽ തൊടാൻ പറ്റില്ല. ഈ വെള്ളത്തിൽ കെട്ടിത്തരണം. നമ്മള് കോഴിമുട്ടത്തിന് അടുത്ത് നിൽക്കാൻ പറ്റട്ടെ. വെള്ളം കയ്യിൽ തട്ടിയ പുള്ളിക്കളി അത്രയും പവറാണ്. ഹൗ മച്ച് ടൈം? 10 മിനിറ്റ്. 10 മിനിറ്റ് വെള്ളത്തിൽ കിട്ടുന്ന പറയുന്നു. ഇത് ഭയങ്കര ചൂടാണ് വെള്ളം. അതെ ഭയങ്കര ചൂടാണ്. ഓട്ടട്ടോ ഓട്ടട്ടോ ഓട്ടോ നമ്മൾ പിടിക്കണ്ടല്ലോ അവിടെ കല്ലിൽ വെച്ച്. അപ്പൊ നമ്മളിവിടെ വെക്കണം 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ വെക്കണമെന്നാ പറഞ്ഞത്. ഇത് കയ്യിൽ വെള്ളം തെറിക്കുമ്പോ നല്ല ചൂട് തെളിക്കുള്ളൂ. How many degrees? 100 degrees. 100 degrees. 100 degrees. 100 degrees. 100 degrees. 100 degrees. ഉണ്ടെങ്കിലല്ലേ ചൂട് ഉണ്ടാവുള്ളൂ. 92 degrees. വെള്ളം തിളക്കണമെങ്കിൽ 100 degrees മുകളിൽ വേണം. അപ്പൊ അവരിങ്ങനെ പറയണം. അപ്പൊ ഇതിന്റെ അടിയിൽ ശരിക്കും പ്രതിഭാസം പറഞ്ഞാൽ അതിന്റെ അടിയിൽ കോഴിക്കാനോ
ഉണ്ട്, അതിന്റെ ചൂട് കൊണ്ട് മുകളിൽ വെള്ളം കാത്തോണ്ടി. ആ സംഭവം ചൂടുണ്ട്. അല്ല ഇതിപ്പോ പൊട്ടി കഴിഞ്ഞാൽ നമ്മളെ മേത്തെ കയ പൊള്ളിക്കൂലെ? ഇത് പൊട്ടിയപ്പോ നമ്മൾ കഴിഞ്ഞു. 1, 2, 3, 4 സിമ്പിൾ സ്റ്റിക്കർ ഒട്ടി വെക്കാം, പടം ഒട്ടി വെക്കാം. അപ്പൊ എന്തായാലും 10 സെന്റ് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മൾ കോഴിമുട്ട പുഴുകാനായിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. അതിനേക്കാളും ഡേഞ്ചറായ വേറൊരു സംഭവമുണ്ട്. അഗ്രം പറയുന്നത് 100 ഡിഗ്രിയിൽ കൂടുതലാണ് അവിടെ ചൂട് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചർ ആണെന്നുള്ള സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്താണ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 100 ഡിഗ്രിയിൽ കൂടുതലായിട്ട് ചൂടുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു കമ്പി വേലി കിട്ടി വെച്ചിട്ടുണ്ട്. കമ്പി വേലല്ല, ഒരു മരത്തിൻ്റെ ഒരു വേലി. ഇതാണ് സംഭവം കേട്ടാ. ഇതിന് വെള്ളത്തിന് കളറിന് തന്നെ വ്യത്യാസമുണ്ട്. എൻ്റെ മോനെ, ഇത് ഭയാനകമായ കാഴ്ചയാണ് കേട്ടോ. ഭയാനകമായ കാഴ്ച പറഞ്ഞാൽ ഭയാനകമായ കാഴ്ചയാണ് ഇത്. നമുക്ക് കുറച്ച് തെളിച്ചുകൊണ്ട് വെള്ളം, പക്ഷെ അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇത് മൊത്തം അവിടെ അവിടെ ആയിട്ടേ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. മൊത്തം പുകയുണ്ടാ. ഈ പുക വരുന്നതൊക്കെ അടിയിൽ ഓൾക്കാനോ അല്ലേ, അടിയിൽ ഈ ലാവ ഉരുകിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ പുക വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുകളിലുള്ള വെള്ളമൊക്കെ ചൂടായിങ്ങനെ തിളച്ച്. ഇതാണ് സൾഫർ. ഇത് ഓക്സിജൻ ആയിട്ട് ഇതായിട്ട് സെറ്റ് ആയിട്ടാണ് ഇവർ സൾഫർ മൈനിങ് നടത്തുന്നത്. സൾഫർ മൈനിങ്ങിന് നമ്മളൊരു അടിപൊളി സംഭവം നമ്മുടെ വരുന്നുണ്ട്. ഭയങ്കര സംഭവമുണ്ട്, അത് കാണാനൊരു സംഭവമാണ്. എല്ലാത്തിനെയും വെച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന സ്ഥലവും അത് ഇവിടെ മറ്റേ ഇതിൽ ചെറിയൊരു സ്മെല്ലുമുണ്ട്. സ്മെല്ലുണ്ട്, കണ്ണിന് ഒരു എരിച്ചിലുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ പോയി കാണിക്കാം. മൊത്തം പോയാ, എല്ലാവിടെയും പോയാണ്. ഇവിടെ ചെറിയ പോകുന്നോണ്ടിരിക്കുന്നുണ്ട്. അയ്യോ ഇത് ഭയങ്കര ചൂടാ. ഭയങ്കര ചൂട് ഇത് സംഭവം. ചെറിയൊരു പുകയെ വരുള്ളൂ. ഞാൻ അതിനകത്ത് ഒരു കല്ലെടുത്ത് മാറാൻ വേണ്ടി ശ്രമിച്ചാണ്. ഇതൊന്ന് കൈ വെച്ച് നോക്കൂടെ. ഇവിടെ വെക്കുമ്പോ തന്നെ ചൂട. ഇവിടെ വെച്ചത്, ഇവിടെ വെച്ചത് ഭയങ്കര ചൂട് സംഭവം. ഞാൻ വെറുതെ ഒന്ന് എടുത്തു നോക്കി, ചെറിയൊരു പുകയെ വരില്ല അതിനകത്ത്. അപ്പൊ ഇതിന്റെ ഭീകരാവസ്ഥ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതിയല്ലോ. ഭയങ്കര ചൂട്. ഞാൻ കല്ലെടുത്ത് മാതിരി കൈ പൊള്ളില്ലേ. ഇത് പൊട്ടിത്തെറിച്ച ചുട്ടിപ്പാറ ഫ്രൈ ഇട്ടു. ചുട്ടിപ്പാറ ചുട്ടിപ്പാറന്നല്ല, വയനാട് ചിലപ്പോ ഫ്രൈ ആവും. എല്ലാ ഫ്രൈയും കിട്ടും. അപ്പൊ അവിടെ ഇനി കോഴി മുട്ട നമ്മുടെ പുഴുങ്ങാനിട്ട് നമുക്ക് പോയി നോക്കാം എന്തായിട്ടുണ്ട് അല്ലേ. 10 മിനിറ്റാണ് പുള്ളി സമയം പറഞ്ഞത്. ഓക്കെ, എഗ് ഈസ് റെഡി. കം ഓൺ റഹ്മത്ത്. കറമായി പോകാൻ വരുന്ന പറയുന്നത് ഭയങ്കര ചൂടല്ലേ ഇയാൾ. എന്ത് സിഗരറ്റ് വെച്ചാലേ എങ്ങനെ പുക വരുള്ളൂ കേട്ടോ. അപ്പോ ബാക്കിയുള്ള മുട്ട കിട്ടുമെന്ന് പറഞ്ഞാ നമ്മൾ എടുക്കുകയാണ്. അത് നമ്മുടെ മറ്റേ നമ്മൾ വെച്ച മുട്ടയാണല്ലേ ആദ്യം വെച്ച്, അത് പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ എടുക്കുകയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. അത് കവറിലും തൊടാൻ പറ്റില്ല. വേണ്ട വേണ്ട, കവറിലും തൊടാൻ പറ്റില്ല. അപ്പൊ നമുക്കത് മലയാളിയാണ് മുട്ട നമ്മൾ പുതിയ ചെയ്തിട്ടാ. മുട്ടയൊക്കെ ശരിക്കും എന്താ ജാസ്മിന്, ശരിക്കും എന്തല്ലോ. ആ ശരിക്കും 10 മിനിറ്റ് വെച്ചിട്ടില്ല. 10 മിനിറ്റ് വെച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പവർ നിങ്ങക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ മുട്ടയും കൂടെ വന്നിരിക്കുന്നത്. കഴിക്കാൻ പറ്റുമോ? വീ ക്യാൻ ഈറ്റ്. കഴിക്കാൻ പറ്റുന്ന പറയണമേ, അത് കഴിക്കാൻ പറ്റുന്നതാ. നീരാ പാറ്റൻ കൂടി കൊടുക്കായിരുന്നോ? നീ വേണമെന്ന് കൊടുത്തോ. പച്ചവെള്ളത്തിലിട്ടാണ് ക്ലിയർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അഗ്നിപർവ്വത്തിന് വെച്ച മുട്ട ഓംപ്ലേറ്റ് ആക്കിട്ട്. ഓ എമ്മി, ഭയങ്കര ചൂടാ. ഭയങ്കര ചൂടാ, ഭയങ്കര ചൂടാ. ശരിക്കും നമ്മൾ പച്ചവെള്ളത്തിന് മുക്കിയിട്ട് നമ്മൾ എന്ത് കണ്ടറിയാം, ഇത് ഭയങ്കര സംഭവം. ഭയങ്കര സംഭവം. പക്ഷെ ടേസ്റ്റ് പറയാൻ അങ്ങനെ മുട്ടയിൽ എന്റെ ടേസ്റ്റ് ഇല്ല. മുട്ടന്റെ അപ്പോ അടിപൊളി, അതും കഴിച്ചില്ലേ. പുക കൂടി
ചരിത്രത്തിൽ ആദ്യമായി ലാവയ്ക്കുള്ളിൽ മുട്ട പൊഴിക്കുന്ന ചരിത്രം നമ്മളെ ഇരിക്കട്ടെ അല്ലേ. ഭയങ്കര സംഭവം, നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അതെ, എനിക്ക് അനുഭവിച്ചറിയേണ്ട ഒരു കേസാണ്. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും. വീഡിയോ ഇഷ്ടമായി തെളിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ഇനിയും നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണാം അല്ലേ. ഞാൻ ഇതിന് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗ്യാസിൻ്റെ ബ്ലോഗിലുണ്ട്. എല്ലാവരും ഗ്യാസിൻ്റെ ബ്ലോഗിൽ കാണാം.